സ്വത്തിനും പണത്തിനും മോഹമില്ലാത്തത് ആർക്കാമ്പികെ? ഒഴുക്കിനൊപ്പം നീന്താൻ പഠിച്ചവനാ ബാലൻ. ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കാൻ മിടുക്കനാ, തന്ത്രശാലിയാ. നമ്മുടെ മരുമോൻ അടക്കമുള്ള അനിയന്മാരൊക്കെ ജീവിക്കാൻ പഠിക്കാത്ത മരമണ്ടന്മാരാ. ഇനി കൂട്ടത്തിൽ ആരെങ്കിലും എതിർത്ത് എന്തെങ്കിലും പറഞ്ഞ ഉടനെ ബാലൻ തൊണ്ടയിടറി എന്തെങ്കിലും സംസാരിച്ച സകല എതിർപ്പും അതോടെ അവസാനിക്കും. അത് ശരിക്കും മുതലെടുക്കാൻ അറിയുന്നവനാ ബാലൻ. ഇതിനിപ്പോ എന്താ തമ്പിയേട്ട ഒരു പരിഹാരം? ഇതിപ്പോ ഈശ്വരനായിട്ട് ബാലന്റെ യഥാർത്ഥ രൂപം പുറത്തു ചാടിക്കാൻ വേണ്ടി തന്നെ കൊണ്ടുവന്ന ഒരു അവസരമാണ്. അത് പാഴാക്കി കളയരുതെന്ന് നീ അപ്പൂവിനോട് വിളിച്ചു പറയും. തമ്പിയേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നേ? കാര്യങ്ങൾ ഇത്രയുമായ സ്ഥിതിക്ക് എല്ലാം കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കാതെ ഉള്ളത് നാലായിട്ട് വീതം വയ്ക്കാൻ ആ തള്ളയെ നിർബന്ധിക്കാൻ പറയേ? അതാ അതിന്റെ ശരി. അവനവന് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാലോ. അവൾക്ക് പറയാൻ മടിയാണെങ്കിൽ ഞാൻ ചെന്ന് പറയാം, അതിനുള്ള അവകാശം എനിക്കുണ്ട്. അഞ്ജലിയുടെ അമ്മ ഈ സമയത്തൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്ന് അപ്പു പറഞ്ഞത്. അവർക്കും ഹരിയുടെ അമ്മ പറഞ്ഞത് അത്രയ്ക്കങ്ങ് ദഹിച്ചിട്ടില്ലാത്ത മട്ടിലായിരുന്നു പെരുമാറ്റെന്നാ മോള് പറഞ്ഞത്. അവർക്കും അങ്ങനെ ഒരു എതിരഭിപ്രായം ഉണ്ടെങ്കിൽ വീതം വെപ്പിക്കുക തന്നെ വേണം. അല്ലേലേ ഉള്ളത് മൊത്തം ബാലൻ വിഴുങ്ങും, അത് ഉറപ്പാമ്പികെ. ഇത്രയും നേരമായിട്ടും കണ്ണനെ കാണുന്നില്ലല്ലോ ദേവി. കാലത്തെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്നും ഫീസ് കൊടുക്കാനുണ്ടെന്നും ഒക്കെ പറഞ്ഞ് 5000 രൂപയും ബാലേട്ടനോട് വാങ്ങിച്ചിട്ടാ പോയത്. അവനങ്ങനെ ചോദിക്കുമ്പോ എന്തിനാ ഏതിനാന്നൊന്നും ചോദിക്കാതെ കാശെടുത്ത് കൊടുക്കരുതെന്ന് ബാലനോട് പറയണം ദേവി. അതല്ലെങ്കിലും ബാലേട്ടൻ കാര്യങ്ങൾ വിശദമായിട്ട് ചോദിച്ചിട്ടേ കാശ് കൊടുക്കാറുള്ളൂ. അല്ല, കാലം മോശമാ. കോളേജിൽ പഠിക്കുന്ന കുട്ടികള് കാണിച്ചു കൂട്ടണ ഓരോ അതിക്രമങ്ങള് വാർത്തയില് കാണിക്കണത് കണ്ട പേടിയാവും. നമ്മുടെ കണ്ണൻ അങ്ങനെ ചീത്ത കൂട്ടിയിട്ടൊന്നും ഇല്ലമ്മേ. ഒഴിവുള്ള ദിവസങ്ങളില് ഈ വീട്ടിൽ കിടന്ന് ചുറ്റിക്കറങ്ങുന്നതല്ലാതെ അവൻ പുറത്തേക്ക് എങ്ങോട്ടും അങ്ങനെ പോവാറൊന്നും ഇല്ലല്ലോ. ഒന്നും പറയാൻ പറ്റില്ല ദേവി. നമ്മുടെ കണ്ണില് നമ്മുടെ മക്കള് വീട്ടിലെ സൽസ്വഭാവികളും പാവങ്ങളുമായ മുയൽ കുഞ്ഞുങ്ങളായിരിക്കും. പക്ഷേ പുറത്തേക്ക് ഇറങ്ങിയാ പിന്നെ എന്തും ചെയ്യാൻ മടിക്കാത്ത തനി താന്തോന്നികളായിട്ട് മാറും. ഒടുവില് എന്തെങ്കിലും കേസിലും പെട്ട് പോലീസുകാരുടെ കൈയിൽ പെട്ട് TV പെട്ടി കാണുമ്പോഴായിരിക്കും വീട്ടുകാരറിയണത്. 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കണ പെൺകുട്ടികളുടെ സ്കൂൾ ബാഗിൽ നിന്ന് പോലും കഞ്ചാവ് പൊതി ടീച്ചർമാര് കണ്ടുപിടിച്ചു എന്ന് വരെ വാർത്ത വന്നു കഴിഞ്ഞ ദിവസം. പക്വതയില്ലാത്ത ഈ പ്രായത്തില് ഈ കുട്ടികളുടെ കയ്യില് മൊബൈൽ ഫോൺ വന്നതോടെയാ സകല ദുശീലങ്ങളും പടർന്നു പിടിച്ചേക്കണത്. എന്തെങ്കിലും വിടുവായി തരം പറയുമെന്നല്ലാതെ നമ്മുടെ കണ്ണൻ അങ്ങനെ ദുശീലങ്ങളിൽ ഒന്നും പെടില്ലമ്മേ. സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട, അതാ ഞാൻ പറഞ്ഞത്. അല, അപ്പൂനെ അഞ്ജുവിനെ ഇതുവരെയായിട്ടും കണ്ടില്ലല്ലോ ദേവി. അവര് രണ്ടുപേരും എന്തൊക്കെയോ തിരക്കിലമ്മേ. എന്ത് തിരക്ക്? രണ്ടാളും മുറിയില് ഫോണ് നോക്കിയിരിക്കാവൂ. ആരോ നടന്നു വരണുണ്ടല്ലോ ദേവി. അമ്മയ്ക്ക് ദൂരക്കാഴ്ച മങ്ങി തുടങ്ങിയോ? അത് നമ്മുടെ കണ്ണനമ്മ. കണ്ണനാണോ? ഇരുട്ടത്ത് ശരിക്കും അങ്ങോട്ട് വ്യക്തമായില്ല. ഇത് എന്തൊരു സ്പെഷ്യൽ ക്ലാസ് ആടാ, ഇത്ര നേരം എവിടെയായിരുന്നു നീ? അത് പിന്നെ എന്റെ ഒരു ഫ്രണ്ടിന്റെ ജ്യേഷ്ഠൻ കാനഡയിലേക്ക് പോവാ, അതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ യാത്രയാക്കാൻ പോയതാ. കാനഡയിലേക്ക് ഇപ്പോ ആളുകൾ ട്രെയിനിലാണ് പോകുന്നത്? അയ്യോ സോറി, ഞാൻ എയർപോർട്ട് എന്നാ ഉദ്ദേശിച്ചത്. നിനക്ക് എന്തു പറ്റി കണ്ണ? നിന്റെ മുഖമൊക്കെ ആകെ വലിഞ്ഞു മുറുകി ഇരിക്കുകയാണല്ലോ. ഹേയ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല മേ, ജംഗ്ഷനിൽ നിന്ന് നടന്നു വന്നോണ്ടായിരിക്കും. ആട്ടോയൊന്നും കൈ കാണിച്ചിട്ട് നിർത്തിയില്ല, ആകെ വീർത്തു. ഞാൻ കുളിക്കട്ടെ. ഞാൻ എന്തായാലും കഴിക്കാനെടുക്കാം. ഏയ് വേണ്ട എടുത്തി, ഫ്രണ്ടിന്റെ ഏട്ടന്റെ വക ട്രീറ്റ് ഉണ്ടായിരുന്നു, എനിക്കിന്ന് നേരത്തെ കിടക്കണം. നീ ശ്രദ്ധിച്ചില്ലേ ദേവി, അവന് എന്തോ ഒരു പന്തികളുള്ളതുപോലെ തോന്നിയില്ലേ? അമ്മ പറഞ്ഞത് ശരിയാ, ചെലപ്പോ ഇത്രയും ദൂരം നടന്നു വന്നതിന്റെ ആയിരിക്കും അമ്മേ. ആ ചെലപ്പോ അതുകൊണ്ടും ആയിരിക്കും. ഇനി ബാലിന് ഹരിയൊക്കെ കടയും പൂട്ടി എപ്പോഴാ എത്തുക എന്നറിയില്ലല്ലോ. അമ്മ
അമ്മ നേരത്തെ ചെന്ന് കിടന്നു. കുറേ നേരം ആയില്ലേ കാലം തൂക്കിയിട്ടിരിക്കുന്നു, നീര് വരും. കുറച്ചുകൂടി കഴിയട്ടെ ദേവി, ചെന്ന് കടന്നാലും പെട്ടെന്നൊന്നും ഉറക്കം വരില്ല. പിന്നെ പ്രമാണം എഴുതാൻ കൊടുത്തോ, ബാങ്കിലെ കാര്യങ്ങളൊക്കെ എന്തായിന്നൊന്ന് ചോദിച്ചറിയാലോ. അതൊക്കെ ഇനി നാളെ ചോദിക്കാം അമ്മേ, തണുപ്പ് കൂടുന്നുണ്ട്. ഇനി അധികം നേരം ഉമ്മറത്തിരിക്കണ്ട, വാ ഞാൻ മുറിയിലാക്കാം. എന്നോട് എന്തിനും ഇങ്ങനൊരു ചതി ചെയ്ത്? അച്ഛനെ നേരി കാണണമെന്ന് ആഗ്രഹിച്ചു തെറ്റായിപ്പോഴോ? അച്ഛനാണല്ലോ. ഹലോ. ഹലോ, ഇന്ന് കൺമുന്നിൽ പ്രത്യക്ഷപ്പെടുമെന്നോ കോളേജ് അവിടെ തന്നെ ഉണ്ടാകുമെന്നൊക്കെ ചോദിക്കുന്നത് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു കണ്ണന്റെ കയ്യിൽ എന്തോ മായാവിദ്യ ഉണ്ടാവുമെന്ന്. എന്നെ ചുമ്മാ കാത്തു നിർത്തിക്കാൻ വേണ്ടി പറഞ്ഞതായിരുന്നല്ലോ. അപ്പോ എന്നെ കാണാൻ കാത്തു നിന്നായിരുന്നു അല്ലേ? സോറി അച്ഛൻ, ഐ എം റിയലി സോറി. വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു, പക്ഷെ ആഗ്രഹിച്ചോണ്ട് മാത്രം കാര്യമില്ലല്ലോ, അതിനുള്ള വിധിയും കൂടെ വേണമല്ലോ. അയ്യോ, അതിനെന്തിനാ ഇത്ര വിഷമിക്കുന്നേ? ശബ്ദമൊക്കെ ആകെ പതിരിട്ടുണ്ടല്ലോ, ഞാൻ കാത്തു നിന്നു പറഞ്ഞതുകൊണ്ടാണോ? അത് സാരമില്ല കേട്ടോ, ഇനി ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. എന്നെ കാത്തു നിർത്തിച്ചല്ലോ എന്നോർത്ത് സങ്കടപ്പെടണ്ട, വേറെ പ്രോബ്ലം ഒന്നുമില്ലല്ലോ. കുറച്ച് പ്രോബ്ലം ഉണ്ടോ? തന്നെ ബുദ്ധിമുട്ടിപ്പിച്ചതിനും ഒരിക്കൽ കൂടെ സോറി. സോറി. കണ്ണൻ എന്താ പറ്റിയത്? വീട്ടിൽ വല്ല പ്രശ്നം ഉണ്ടാവോ? ദേവിയുടെ വിളിച്ച് ചോദിക്കണോ? ഏ വേണ്ട, വല്ല പേഴ്സണൽ പ്രോബ്ലം ആണെങ്കിലോ? വേണ്ട, ഇനി വിളിക്കുമ്പോ ചോദിക്കാം. നാളെ ഹാഷിമിന്റെ ബൈക്ക് നന്നാക്കി വാങ്ങിക്കൊടുക്കണമല്ലോ, കോളേജിന് ഫീസും കൊടുക്കണം. സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്നും വല്യേട്ടത്തിയോട് കള്ളം പറഞ്ഞതിന് കിട്ടിയ ശിക്ഷയാത്. വല്യേട്ടൻ നിന്ന് 5000 രൂപ കൊണ്ട് തൊലച്ചു നിറഞ്ഞ എങ്ങനെ വല്യേട്ടന്റെ മുഖത്ത് നോക്കും? എന്റെ ഈശ്വരൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ. നിനക്ക് എന്നെ വിളിക്കായിരുന്നില്ലേ? അതിന് ദേവിച്ച് എവിടെയായിരുന്നു? ഞാൻ ഉമ്മറത്ത് അമ്മയോട് സംസാരിച്ചിരിപ്പുണ്ടായിരുന്നല്ലോ, പിന്നെ അമ്മയും മുറിയിൽ കൊണ്ടുചെന്നാക്കാൻ പോയി. നീ പൊയ്ക്കോ, ഇതൊക്കെ ഇനി ഞാൻ ചെയ്തോളാം. ഏയ്, ഇതൊക്കെ എനിക്ക് ചെയ്യാവുന്നല്ലേ ഉള്ളു ദേവിച്ചി. എന്നിട്ട് വേണം നിന്നെ കൊണ്ട് ഞാൻ എല്ലാ വീട്ടുപണികളും ചെയ്യിപ്പിക്കുകയാണെന്ന് നിന്റെ അമ്മയെ കൊണ്ട് പരാതി പറയിപ്പിക്കാൻ അല്ലേ? എന്താടി ഇങ്ങനെ നോക്കുന്നത്? ഏയ് ഒന്നുമില്ല, അമ്മ വന്നപ്പോ ഞാൻ ചായയിടാനെന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് പോന്നില്ലേ, അപ്പോ എന്റെ പിന്നാലെ വന്ന് അമ്മ ദേവിച്ച് പറഞ്ഞ പോലെ ഇവിടെ എല്ലാ അടുക്കള ജോലികളും ഞാനാണോ ചെയ്യുന്നതെന്ന് ചോദിച്ചതേ ഉള്ളൂ. കണ്ടോ ഇപ്പൊ എങ്ങനെയുണ്ട്? അതാ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ ഞാൻ ചെയ്തോളാന്ന്. നീ ഇങ്ങോട്ട് മാറി നിന്നെ. അയ്യോ മാറ്. അമ്മായി നിന്നെ വിളിച്ച് മുറിയിൽ കൊണ്ടുപോയിട്ട് എന്തായിരുന്നു ഉപദേശം? ബാലേട്ടന്റെ പേരില് വീടെഴുതുന്നതില് എന്തേലും എതിർപ്പുണ്ടോ? വന്നപ്പോഴുണ്ടായിരുന്ന സന്തോഷത്തോടെ അല്ലല്ലോ മടങ്ങിപ്പോയത്. ഏയ് അമ്മയ്ക്ക് അങ്ങനെയൊന്നുമില്ല. ഏയ് അങ്ങനെ ഒന്നുമില്ലാതിരിക്കാൻ വഴിയില്ലല്ലോ, എന്തോ ഉണ്ട്. എന്നോട് പറയാൻ മടിച്ചിട്ടാ നീ പറയാത്തത്. അല്ല അത് പിന്നെ, ഇത്രയും വലിയ തുകയൊക്കെ ലോൺ എടുക്കണോന്ന് അമ്മയ്ക്കൊരു സംശയം. ലോണെടുത്താണല്ലോ അച്ഛൻ കടം കയറി ഒരു നിക്കക്കള്ളി ഇല്ലാത്ത അവസ്ഥയിലായത്. ഒരു കടം വീട്ടാൻ അടുത്ത കടം, ഒരു ലോൺ വീട്ടാൻ അടുത്ത ലോൺ, അങ്ങനെയാണല്ലോ എല്ലാം പോയത്. അതൊക്കെ ഓർത്തിട്ട് അമ്മയ്ക്കൊരു ആദിയുണ്ട്. അങ്ങനെ ആദി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ പുതിയ കട ഇല്ലെങ്കിലും നമുക്കൊരു കുഴപ്പമില്ലാതെ ഇപ്പൊ ഉള്ളതുപോലെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെ നിന്ന നിൽപ്പിൽ പണക്കാരനാവണമെന്നോ കാറ് വാങ്ങണമെന്നോ വലിയ ബംഗ്ലാവ് പണിയണമെന്നോ എന്നൊന്നും ആർത്തി ഉണ്ടായിട്ടല്ലോ നമ്മൾ ആ കട വാങ്ങാമെന്ന് വെച്ചത്. ഒന്നാമത് നമ്മൾ 5 ലക്ഷം രൂപയോളം അതിന്റെ ഉടമസ്ഥന് അഡ്വാൻസായി കൊടുത്തിട്ടുണ്ട്. പിന്നെ കടയുടെ ഇന്റീരിയറിൽ കുറച്ച് വർക്കുകൾക്ക് വേണ്ടി കുറച്ച് തുക മുടക്കിയിട്ടുണ്ട്. എഗ്രിമെന്റ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ആ വസ്തു വേറെ ആരെങ്കിലും ആണ് വാങ്ങുന്നതെങ്കിൽ ആ കട നമുക്ക് തന്നെ തരണമെന്നില്ലല്ലോ.
അതൊക്കെ ഓർത്തിട്ടാ നമ്മൾ തന്നെ വാങ്ങാമെന്ന് വെച്ചത്. പിന്നെ എല്ലാവർക്കും അതിൽ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളത് വാങ്ങുന്നുള്ളൂ. ഇല്ലെങ്കിലും ഉള്ളത് കൊണ്ട് ഓണം പോലെ കഴിയുന്നതില് ഒരു ബുദ്ധിമുട്ടും ഉള്ളവരല്ലല്ലോ നമ്മള്. പിന്നെ ബാലേട്ടന്റെ പേരിൽ മാത്രമായിട്ട് വീടെഴുതി വെക്കുന്നതില് എനിക്കൊരു യോജിപ്പുമില്ല. അമ്മ പെട്ടെന്ന് മുന്നും പിന്നും ആലോചിക്കാതെ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് തീരെ വിചാരിച്ചില്ല. എന്തായാലും അങ്ങനൊരു ചർച്ച വന്നതല്ലേ ഉള്ളൂ, തീരുമാനമൊന്നും ആയിട്ടില്ലല്ലോ. ഇനിയും ആലോചിക്കാൻ സമയമുണ്ടല്ലോ. ദേവേച്ചി എന്റെ മനസ്സറിഞ്ഞതുപോലെയാണല്ലോ സംസാരിക്കുന്നത്. അമ്മ പറഞ്ഞത് വല്ലതും കാതില് വീണു കാണൂ. നീ എന്താണോ ആലോചിക്കുന്നത്? ദേവേച്ചി പറഞ്ഞതിനെ കുറിച്ച് ആലോചിക്കായിരുന്നു. അപ്പോന്റെ മമ്മിയും അവളോട് എന്തോ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. നീ അവളുടെ അഭിപ്രായം ഒന്ന് അറിയണം. ഞാൻ കാത്തിരിക്കുകയായിരുന്നു. സാന്ത്വനത്തിൽ പോയിട്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷങ്ങളല്ലേ ഉള്ളു, ശിവനും ഉണ്ടായിരുന്നു അവിടെ. അതെന്താ, അവിടെ കടയിൽ പോയില്ലേ? പുതിയ കടയുടെ എന്തോ കാര്യത്തിന് പോയിട്ട് ഹരിയും ബാലനും ലോണിന്റെ കാര്യത്തിന് ബാങ്കിലേക്ക് പോയപ്പോ ഊണെടുക്കാൻ വേണ്ടി വന്നതാണെന്നാ പറഞ്ഞത്. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോ ബാങ്ക് പ്രസിഡന്റ് വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞു പറഞ്ഞ് ഹരിയും ബാലനും വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഓ, അത് പറഞ്ഞപ്പോഴാ ബാങ്കിലെ കുടിശ്ശിക 10,000 അടച്ചിട്ടില്ല. അത് ആ പ്രസിഡന്റ് എന്നെ കണ്ടപ്പോ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറയുകയും ചെയ്തു. ഞാനങ്ങ് വല്ലാതായിപ്പോയി. നാളെ അടയ്ക്കുന്നാ പറഞ്ഞതെന്ന് ഞാനങ്ങ് പറയുകയും ചെയ്തു. ഒരു ഓർഡറിന്റെ അഡ്വാൻസ് കിട്ടാനുണ്ട്, മിക്കവാറും നാളെയോ മറ്റന്നാളോ കിട്ടും. അത് കിട്ടിയാ അതങ്ങ് അടച്ചേക്കാം, അല്ലെങ്കിൽ ചിലപ്പോ ശിവന് ബുദ്ധിമുട്ടാവും. എന്നിട്ട് ലോണിന്റെ കാര്യത്തെ കുറിച്ച് പ്രസിഡന്റ് വല്ലതും പറഞ്ഞോ? അത് പറയാൻ തുടങ്ങുമായിരുന്നു ഞാൻ. വീട് ബാലന്റെ പേരിലേക്ക് എഴുതി കൊടുക്കാനാ ചേച്ചിയുടെ തീരുമാനം. അങ്ങനെയാവുമ്പോ ലോൺ എളുപ്പം കിട്ടാൻ വഴിയുണ്ട്. പക്ഷേ വീട് നാലു പേർക്കും കൂടി അവകാശപ്പെട്ടതല്ലേ? അത് ബാലന്റെ മാത്രം പേരിൽ എഴുതുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആവശ്യമില്ലാത്ത കാര്യത്തിൽ നമ്മൾ ഇടപെടാൻ നിൽക്കണ്ട. ആ കുടുംബം എങ്ങനെ നന്നായി കൊണ്ടുപോകാമെന്ന് ബാലു നന്നറിയാം. നമ്മൾ അവരെടുക്കുന്ന തീരുമാനത്തിന് ഒപ്പം നിൽക്കുക വേണ്ടത്. അങ്ങനെ മുന്നും പിന്നും ആലോചിക്കാതെ ബാലൻ ചെയ്യുന്ന എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് നമ്മുടെ മോളുടെ സുരക്ഷിതത്വം കൂടി നോക്കണമല്ലോ. എന്ന് വെച്ചാ ബാലൻ ചതിക്കുമെന്നോ പറ്റിക്കുമെന്നോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെയല്ല വേണ്ടതെന്നാ എന്റെ അഭിപ്രായം. അവരേട്ടാനിമാർ തമ്മിലുള്ള സ്നേഹവും ഒത്തൊരുമയും നിനക്കിപ്പോഴും അറിയാത്തത് കൊണ്ടാ നീ ഇങ്ങനെ പറയുന്നത്. എത്ര സ്നേഹമുള്ള കുടുംബമായാലും അമ്മമാര് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലമേ ഈ പറഞ്ഞ ഒത്തൊരുമയൊക്കെ ഉണ്ടാവൂ. നമ്മുടെ കൺമുമ്പിൽ തന്നെ ഉണ്ടായ അനുഭവങ്ങള് നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ? അമ്മയുടെ കാലശേഷം മക്കൾ ഓരോരുത്തരും അവരവരുടെ വഴിക്ക് പിരിഞ്ഞു പോവും. അതാണ് പ്രകൃതി. നിഷേധിക്കാൻ പറ്റാത്ത സത്യം അത്. എല്ലാം എഴുതി വെച്ചു കഴിഞ്ഞ, പ്രത്യേകിച്ചും ഒരാളുടെ പേരിൽ എഴുതി വെച്ചു കഴിഞ്ഞ, അതിന്റെ പേരില് തമ്മി തല്ലി പിരിയാനോ പ്രശ്നങ്ങൾ ഉണ്ടാവാനോ ഉള്ള സാധ്യത വളരെ കൂടുതലല്ലേ? അതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ. അതുകൊണ്ട് പറഞ്ഞതാ ഞാൻ. അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കാവുന്ന വർത്തമാനം വല്ലതും പറഞ്ഞോ നീ? കുത്തിത്തിരിപ്പുണ്ടാക്കാനോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ വേണ്ടിയല്ല ഞാനിത് പറഞ്ഞത്. അവരോട് ആരോടും ഞാനിതൊന്നും പറഞ്ഞില്ല. ഒന്ന് ആലോചിച്ച് നോക്കേ, അച്ഛൻ നഷ്ടപ്പെട്ടാലും ഒരു കുടുംബം പിടിച്ചു നിൽക്കും. അമ്മ ഉള്ളിടത്തോളം കാലം പരസ്പരം ഉള്ള ഒത്തൊരുമയും സ്നേഹവും ഒക്കെ കാണും. പക്ഷേ അമ്മ ഈ ലോകം വിട്ടുപോകുന്നതോടെ എല്ലാം മഴയെ തൊലിച്ചു പോകുന്ന പോലെ പോവുകയും ചെയ്യും. ഇത് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് തന്നെ വ്യക്തമായിട്ട് അറിയാവുന്നതാണല്ലോ. അങ്ങനെ ഒരു ദിവസം എന്തായാലും വരും. അന്ന് ദുഃഖിക്കാൻ ഇടവരരുത്, അതുകൊണ്ട് പറഞ്ഞതാ. ചേട്ടാ, ഇതെന്താ പറ്റി? ഇതിന്റെ ട്യൂണിംഗ് ഒക്കെ മാറിയിരിക്കുകയാണല്ലോ. അതെ, ലോൺ എടുക്കുന്ന കാര്യത്തിൽ എന്ത് തീരുമാനം എടുത്തു?
ലോണിന്റെ കാര്യത്തില് എന്ത് തീരുമാനമായി എന്നാ ചോദിച്ചത്? അതിലിത്ര ചോദിക്കാൻ ഇനി എന്താ ഉള്ളത്? എല്ലാം നീ കേട്ടല്ലേ. ബാലേട്ടന്റെ പേരിൽ എഴുതുന്നതിനെ കുറിച്ചുള്ള തീരുമാനം ഉറപ്പായോ? അങ്ങനെ തീരുമാനിച്ചാണല്ലോ എല്ലാരും പിരിഞ്ഞത്. എല്ലാവരോടുമായിട്ട് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണ്ടേ? എല്ലാരും എന്ന് വെച്ചാ എല്ലാരും തന്നെ. അപ്പുവിന്റെ അഭിപ്രായം അറിയണമല്ലോ. ഇങ്ങനെയൊക്കെ തന്നെ വേണോന്ന് അമ്മയും ചോദിച്ചു. ഇതിനിപ്പോ എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല, അമ്മ പറഞ്ഞത് ഞാനൊന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. വീട് ശരിക്കും എല്ലാവർക്കും കൂടി അവകാശപ്പെട്ടതാണല്ലോ, പ്രത്യേകിച്ച് നിങ്ങൾ ആൺമക്കൾക്ക്. അതുകൊണ്ട് അല്ല, അത് ഒരാളുടെ പേരിൽ മാത്രം എഴുതുന്നത് ശരിയാണോ എന്നൊരു സംശയം. ഇത് വീതം വെക്കലൊന്നും അല്ല, ലോൺ എടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഞങ്ങൾ ഒരാളുടെ പേരിലേക്ക് മാറ്റുന്നു. മൂത്തയാള് വലിയേട്ടനായതുകൊണ്ട് വലിയേട്ടന്റെ പേരിലേക്ക് ആക്കുന്നു, അത്രേ ഉള്ളൂ. വേറെ മാറ്റമൊന്നുമില്ല. ഇതിൽ അത്ര വലിയ തല പുണ്ണാക്കേണ്ട കാര്യമൊന്നുമില്ല. ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടി അതിന്റെ ഭാഗമായിട്ട് ചെയ്യാണെന്ന് കരുതിയാ മതിയല്ലോ. അല്ല, ഞാനൊരു സംശയം ചോദിച്ചേ ഉള്ളൂ. ഉറങ്ങുന്നില്ലേ? നീ കിടന്നോ, ഞാനിപ്പോ. ഞാൻ പറഞ്ഞത് വിഷമായോ? ഏയ് ഇല്ല, മനസ്സിലുള്ളത് ഇതുപോലെ പരസ്പരം തുറന്നു പറയുന്നത് തന്നെയാണ് നല്ലത്. നിന്റെ സംശയങ്ങൾ എന്നോടല്ലാതെ വേറെ ആരോട് ചോദിക്കാനാ? ചോദിക്കാതെ മനസ്സിലിട്ടുകൊണ്ട് നടന്ന് വിഷമിക്കേണ്ട കാര്യമെന്താ? ഞാൻ പറഞ്ഞ രീതി തെറ്റായി പോയോ? പ്രശ്നമൊന്നും ഇല്ലെന്ന് പറഞ്ഞത് ഞാൻ വിഷമിക്കണ്ടെന്ന് കരുതിയിട്ടായിരിക്കോ? ഹരിയേട്ടൻ എന്താ ഇവിടെ വന്നിരിക്കുന്നെ? നീ എന്താ മുറി കിടക്കാതെ ഇങ്ങോട്ട് വന്നത്? സ്വസ്ഥത കിട്ടുന്നില്ല അല്ലേ? വിഷയം വീടിന്റെ ആധാർ പ്രശ്നമല്ലേ? അവർക്കൊന്ന് ബാലേട്ടന്റെ മനസ്സിന്റെ വലിപ്പം മനസ്സിലാകണമെന്നില്ലല്ലോ. ബാലേട്ട എല്ലാം തട്ടിക്കൊണ്ടു പോകുന്നുള്ള മട്ടില അപ്പുവിന്റെ വർത്താനം. ഒളിഞ്ഞും തെളിഞ്ഞും അഞ്ജു എന്തൊക്കെ പറഞ്ഞു, അവളുടെ മനസ്സിൽ അമ്മായി എന്തൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്കൊന്നും നമ്മൾ ഏട്ടാനിയന്മാരെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല. നമ്മുടെ ഒത്തൊരുമയും സ്നേഹവും അതിന്റെ ബലവും പരസ്പര വിശ്വാസമൊന്നും ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയില്ല. പൊതുവായിട്ട് എല്ലാ കുടുംബങ്ങളിലും സംഭവിക്കാറുള്ള പോലെ സംഭവിക്കുമെന്ന് അവരും വിശ്വസിക്കുന്നു, അതുപോലെ തന്നെ ചിന്തിക്കുകയും ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അല്ല, നമ്മൾ ഉറങ്ങാതെ ഇവിടെ വന്നിരിക്കുന്നതിൽ എന്തെങ്കിലും കാരണമുണ്ടെന്ന് പറയാം. ഇവനെന്താ ഉറക്കമില്ലാത്ത? നിനക്കെന്താടാ ഉറക്കമില്ലാത്ത? എന്താ അച്ചു പാതിരാത്രിക്ക് വിളിക്കുമെന്ന് പറഞ്ഞായിരുന്നോ? ഏയ് ഒന്നുമല്ല. ഇവിടെപ്പോഴേ നിന്റെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണോ ഞാൻ ഇല്ലാത്തൊരു കുറവ്? ഈ വീടിന്റെ അവകാശം കിട്ടേണ്ടവരിൽ ഒരാൾ നീയും കൂടിയാണല്ലോ. നിനക്ക് വല്ല വിഷമമുണ്ടോന്ന് അറിയണമല്ലോ. വിഷമോ? എന്ത് വിഷമമുണ്ടെന്നാ നിങ്ങൾ ഈ പറയണേ? അതെങ്ങനെയാ, ഈ വീടിനെ കുറിച്ചോ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചോ എന്തെങ്കിലും അറിയണോന്നുള്ള താല്പര്യം ഇവനില്ലല്ലോ. ഞായറാഴ്ച ഉച്ചക്ക് ചിക്കൻ കറി ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം അറിഞ്ഞാ മതിയല്ലോ പുരുഷന്. ഞാനിപ്പോ എന്ത് ചെയ്യണോന്ന് ഏട്ടന്മാര് പറയണേ? വീട് ബാലേട്ടന്റെ പേരില് ലോൺ എടുക്കാൻ വേണ്ടി എഴുതുന്ന കാര്യത്തില് നിനക്ക് വല്ല പരാതിയുണ്ടോ? ഇനി നിന്നോട് ചോദിച്ചില്ലാന്ന് വേണ്ട. ലോൺ എടുക്കുന്നത് പുതിയ കട നമുക്ക് സ്വന്തമായിട്ട് വാങ്ങാൻ വേണ്ടിയല്ലേ? അത് തന്നെ, അതില് നിന്റെ തീരുമാനം എന്താണെന്ന് അറിയാൻ വേണ്ടിയാ ചോദിച്ചത്. ഇതിന് ഞാൻ പ്രത്യേകിച്ച് തീരുമാനം എടുക്കേണ്ട കാര്യം എന്താ ഉള്ളത്? ഏട്ടന്മാര് മൂന്നുപേരോട് തീരുമാനിക്കുന്ന ആ തീരുമാനം എന്ത് തന്നെ ആയാലും ഞാൻ ഒപ്പമുണ്ടാവും, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോ ഈ കാര്യത്തിൽ ഇനി മറ്റൊരാളുടെ അഭിപ്രായം ചോദിക്കുന്നതിൽ ഒരു പ്രസക്തിയില്ല. ഇല്ല, അമ്മയും നമ്മളും തീരുമാനിച്ച തീരുമാനമായി. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ആ കട ലോൺ എടുത്ത് വാങ്ങുന്ന കാര്യത്തില് ഒരു മാറ്റവും ഇല്ല, ഉറപ്പല്ലേ? ഉറപ്പ്.
എനിക്ക് തോന്നി ഇന്നിവിടെ ആയിരിക്കും ഇരിപ്പെന്ന്.